ഞാൻ കൊടുക്കുന്ന പേയ്മെന്റ് 800 ആണെങ്കിൽ മുരുകൻ അതിൽ നിന്ന് 100 എടുത്തിട്ടാണ് മറ്റേയാൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ കൈമറിഞ്ഞു പോകുമ്പോൾ ഈ പേയ്മെന്റ് അത് 500 വരെയാണ് കിട്ടുന്നത്. കൊല്ലം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇന്നിവിടെ ഒരു വാർഷിക ആഘോഷവും സമ്മേളനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താരോദയം, ന്യൂ ഫേസ് ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ രണ്ടാമത്തെ വാർഷികാഘോഷവും സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ സീരിയൽ രംഗത്തെ പുതുമുഖങ്ങളുടെയും അതേപോലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും ഒരു സംഘടനയാണ് താരോദയം. അപ്പോൾ ആ താരോദയത്തിൻ്റെ രണ്ടാമത്തെ വാർഷിക ആഘോഷവും അതേപോലെ സമ്മേളനവും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലാണ് ഈ ഒരു പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാപരിപാടികളും പ്രതിനിധി സമ്മേളനം, അവാർഡ് ദാനം, അങ്ങനെ നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കും എല്ലാം പോവാം. നമസ്കാരം, ഞാൻ താജ് പത്തനംതിട്ട. എൻ്റെ വാർത്തകൾ ലൈവ് ഇപ്പോൾ നിൽക്കുന്നത് കല്ലുവാതുക്കൽ സമുദ്രതീരം എന്ന് പറയുന്ന വയോജന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഇന്ന് താരോദയം ന്യൂ ഫേസ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന രണ്ടാം സംസ്ഥാന സമ്മേളന നഗരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നോടൊപ്പം ശ്രീ ശ്രീവരാഗ മുരുകൻ, പ്രശസ്ത മിമിക്രി കലാകാരൻ, നാടൻപാട്ട് കലാകാരൻ ശ്രീവരാഗ മുരുകൻ, അതുപോലെ തന്നെ താരോദയം ന്യൂ ഫേസ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ അനിൽ മാധവ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ നമുക്ക് അനിൽ മാധവിലേക്ക് ഒന്ന് പോകാം. ഇപ്പം രണ്ടാം സംസ്ഥാന സമ്മേളനം ഇപ്പം നടത്തുമ്പോൾ നമുക്ക് കലാകാരന്മാരെ ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ ആ കലാകാരന്മാർ ഉയരാതെ പോയ കുറച്ച് കലാകാരന്മാരുണ്ട്, അവസരം കിട്ടാൻ പോയ. അപ്പോൾ അവര് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നാണ് ഇവിടെ നമ്മളെ സമൂഹം മൃഗാകുന്നത്. സിനിമാ മേഖലകളിലും സീരിയൽ മേഖലയിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ തരംതാഴ്ത്തപ്പെട്ട കുറച്ച് ആൾക്കാർ ഉണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും താജ് പറഞ്ഞ കറക്റ്റാണ്, അങ്ങനെയാണ് ഒരു സംഘടന രൂപീകരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു പ്രോഗ്രാം കോർഡിനേറ്ററാണ്, അതിനോടൊപ്പം തന്നെ ഈ ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീ അൽമാധവ് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഇന്ന് മലയാള സിനിമയിലാണെങ്കിലും സീരിയൽ രംഗത്താണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ഒരു സിനിമയും ഒരു സീരിയലും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കാരണം താജ് മറ്റൊരു കാര്യമുണ്ട്, ഈ ആർട്ടിസ്റ്റുകളിൽ തന്നെ ജൂനിയർ സീനിയർ അങ്ങനെ വിഭാഗമില്ല. പക്ഷെ നമ്മുടെ കുറെ ആൾക്കാർ അഭിനയം കല എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് പല തട്ടിലാക്കി മാറ്റി എടുക്കുന്നതല്ല. ഇന്ന് മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയ പലരും ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളായിട്ടുണ്ട്. തന്നെയാണ്, ഒരു കാലത്ത് മമ്മൂട്ടി വരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടെന്നാണ് ഇന്ന് ഇവിടെ പ്രസംഗിച്ച പലരും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ നമുക്ക് തന്നെ അറിയാം, മമ്മൂട്ടി വരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയതാണ്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റ് തരം താഴ്ന്നതല്ല, അവർ തരുന്നില്ല. ആദ്യമായി വരുമ്പം ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് സീനിയർ ആവുക. പക്ഷേ ഞാൻ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇതെന്ത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റാക്കി ഇട്ടുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് സപ്പോർട്ടായി ആർട്ടിസ്റ്റിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ചെയ്യാൻ ഒരു ക്രൗഡ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ജൂനിയറാണ്, അഭിനയ താല്പര്യം അഭിനയിച്ച് ഉയരാൻ വേണ്ടി വരുന്നവരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇടാൻ പറ്റില്ല, ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ. പക്ഷേ ഇതിനകത്ത് പുതുമുഖ ആർട്ടിസ്റ്റുകൾക്കും വരാം. അങ്ങനെയാണ് ഞങ്ങൾ പുതുമുഖ ആർട്ടിസ്റ്റുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. അതിന് താരോദയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. താങ്കളെ ശ്രീ അൽമാധവ് ഒട്ടനവധി ഷോർട്ട് ഫിലിമുകൾ, സീരിയലുകളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും താങ്കൾ ഇങ്ങനെയുള്ള സംഘടന രൂപീകരിക്കുകയും ഇങ്ങനെ കുറച്ച് കലാകാരന്മാരെ ഒരുമിച്ച് കൂടുകയും അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന അങ്ങേ ശരിക്കും ഞങ്ങൾ നമിക്കുന്നു. ഒരു ബിഗ് സലൂട്ട് തന്നെ നൽകുകയാണ്. അതെ, കലാരംഗത്ത് എനിക്ക് ഉയരാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ ഞാൻ വേദിയിൽ പരിചയപ്പെടുത്തുന്ന ഒരു തൊഴിലേറ്റെടുത്തത്. അവരെ വേദിയിലൂടെ പരിചയപ്പെടുത്തുക, അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ ഇവരെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയും ജൂനിയർ ആർട്ടിസ്റ്റ് ഒത്തിരി പേരെയുണ്ട്, അവരെ ഒന്ന് കണ്ട് അവരുടെ നമ്പർ മേടിച്ച് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ അവരുടെ കഥ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സംഘടന തോന്നിയതും ഇങ്ങനൊരു സംഘടന രൂപീകരിക്കണമെന്ന് തോന്നിയതും. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോഴാണ് ഒത്തിരി പേരെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവരറിയുന്നത്. കാരണം അവർക്ക് ശമ്പളമില്ല, ചിലർ കൊടുക്കുന്ന 300-400 ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് എന്തുകൊണ്ട് ഇവരൊക്കെ 400-300 ആയിപ്പോയെന്ന് ആലോചിച്ച് അപ്പോഴാണ് നമ്മളതിന് പിന്നിലുള്ള കഥ അറിയുന്നത്. കോർഡിനേറ്റർമാരാണ്, ആർട്ടിസ്റ്റിനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സബ് കോർഡിനേറ്റർമാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മുരുകൻ ശ്രീവരാഗത്തിന് ഞാൻ വിളിച്ച് പറയുന്ന 10 ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്ന് പറയും. മുരുകൻ ഉടനെ വേറൊരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ വരുമ്പോൾ നീ 8 വരെയുടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പേയ്മെൻറ്റ് 800 ആണെങ്കിൽ മുരുകൻ അതിൽ നിന്ന് 100 എടുത്തിട്ടാണ് മറ്റേയാൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ കൈമറിഞ്ഞു പോകുമ്പോൾ ഈ പേയ്മെൻറ്റ് അത് 500 വരെയാണ് കിട്ടുന്നത്. അങ്ങനെ കൈമറിഞ്ഞു പോകുന്നില്ല, താരോദയത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു പേയ്മെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ പോവുകയാണെന്നാൽ കോർഡിനേറ്റർക്ക് 50 രൂപയും താരോദയത്തിന് 50 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് 800 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഇങ്ങനൊരു പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാറുള്ളൂ. ആർട്ടിസ്റ്റുകൾ മെനക്കെടുന്നതിൻ്റെ കൂലി അതുപോലെ അവരുടെ കയ്യിൽ എത്തിക്കുന്നുണ്ട്. തീർച്ചയായും എത്തിക്കുന്നുണ്ട്. അതിന് നമ്മൾ
നമുക്ക് നമ്മൾ സപ്പോർട്ടിങ് ഈ കോർഡിനേറ്റർ സബ് കോർഡിനേറ്റർ വെക്കുന്നില്ല. ആ ഒരു പ്രത്യേകത ഇതിനകത്തുള്ളു. താരോദയം ന്യൂ ഫേസ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ രണ്ടാം സംസ്ഥാന സമ്മേളന നഗരിയിൽ വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ഒരുപാട് കലാകാരന്മാരെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് സമ്മേളന നഗരിയിലേക്ക് നമുക്കൊന്ന് പോകാം. വെഡിങ് സാരീസ്, എത്നിക് വെയർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഗുണമേന്മയുള്ള തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും കൂടാതെ പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, ഷൂസുകൾ, ഫാൻസി ഗിഫ്റ്റ്, ടോയ്സ്, കിഡ്സോൺ തുടങ്ങി എല്ലാ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഇനി ഒരു കുടക്കീഴിൽ, അതും മിതമായ വിലയിൽ. മംഗല്യ വെഡിങ്സ് ആൻഡ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നഗരൂർ